ഹോസ്പിറ്റൽ സ്റ്റുഡൻസ് ഒൺലി ഇന്ന് നമ്മൾ ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പുണിത്തറ. വെൽക്കം ടു ദ ഷോ. ഇന്നും നമ്മൾ ദി ഡോൾഫിൻസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അണിയറ ശില്പികളോടൊപ്പമാണ് നമ്മുടെ സ്വന്തം കൽപ്പന ചേച്ചി. ചേച്ചി, എനിക്ക് പറഞ്ഞ ആ ക്യാരക്ടർ അടിച്ചു പൊളിച്ചു, വാവച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതിൻ്റെ കാരണം ഞാനൊക്കെ ഞാനും തസ്നിയൊക്കെ ഒരുപാട് 200 ചിത്രങ്ങളിൽ കോമഡി ചെയ്തൊരു ആർട്ടിസ്റ്റാണ് ഞാൻ. തമിഴിൽ ഇപ്പോൾ ദീപൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ടൈറ്റിൽ ക്യാരക്ടേഴ്സ് ചെയ്തു വന്ന ഞാൻ മലയാളത്തിൽ കോമഡി പെട്ടു. പെട്ടു എന്ന് പറയാനുള്ള കാരണം, ആദ്യമൊക്കെ അഭിനയിച്ചു, പിന്നിവിടെ കോമഡിക്ക് ഒരു ആർട്ടിസ്റ്റ് ഇല്ല, അതിലേക്ക് വീണു. കോമഡി ചെയ്തപ്പോഴും മറ്റുള്ളവർ കൊച്ചുകുട്ടികൾ കാണുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസിനെ ഞാൻ കോമഡി ചെയ്തിട്ടുള്ളൂ. വൃത്തികെട്ട ഒരൊറ്റ എക്സ്പ്രഷൻ ഞാൻ ചെയ്യുമോ, ഒരു ഡബിൾ മീനിങ് ഡയലോഗ് പറയുമോ, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ഞാൻ പറയാനും സമ്മതിപ്പിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ സീരിയസ് റോൾ ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അങ്ങനെ അപൂർവം ചില റോൾസേ കിട്ടിയിട്ടുള്ളൂ മലയാളത്തിൽ എനിക്ക്, ഈ വൺ നാഷണൽ അവാർഡ് കിട്ടിയ പടം ഉൾപ്പെടെ. പക്ഷേ ഈ സിനിമ ഞങ്ങൾ പറയാറുണ്ട്, സ്ത്രീകൾക്കും അമ്മമാർക്കും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമ എന്ന്. ലാസ്റ്റ് എഴുതി കാണിക്കുമ്പോൾ പുരുഷന്മാർ വരെ നിന്ന് കരയുകയായിരുന്നു ഈ സിനിമ. എന്നോട് നടി ജോമോൾ പറഞ്ഞത്, എനിക്ക് സംസാരം കിട്ടുന്നില്ല ചേച്ചി, എനിക്ക് കരച്ചിൽ വന്നിട്ട്. കാരണം ഈ ആ സീനിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഞാൻ കരഞ്ഞിട്ടേയില്ല, പക്ഷേ നിങ്ങൾ ഓഡിയൻസ് കരയും എന്നുള്ളതാണ്. അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ക്യാരക്ടറാണ് എൻ്റെത്. പക്ഷേ നിങ്ങൾ കാണുന്ന ഓഡിയൻസ് കരയുന്ന ഒരു ക്യാരക്ടറിനെ അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കഴിവാണത്. അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഡയറക്ടർക്കും മിസ്റ്റർ അനൂപ് മേനോനും കൊടുത്തിരിക്കുകയാണ്, കാരണം ആ ക്യാരക്ടറിനെ അങ്ങനെ മോൾഡ് ചെയ്തത്. ചേച്ചി, ഒരു ചോദ്യം ചേച്ചി, ചേച്ചിയുടെ ഉർവശി ചേച്ചിയാണെങ്കിലും കലരഞ്ജനി ചേച്ചിയാണെങ്കിലും ഇവരെല്ലാം സൂപ്പർ സ്റ്റാറിനോട് മമ്മൂക്കയുടെ ഒപ്പം മോഹൻലാലിനോടൊപ്പം ഒക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഇത് ചേച്ചിക്ക് ഈ സൂപ്പർ സ്റ്റാറിനോട് അഭിനയിക്കാനുള്ളൊരു അവസരം ഇപ്പോഴാണ് വന്നത്? ചേച്ചിക്ക് കേട്ടപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ചേച്ചി ഞെട്ടിപ്പോയോ? ഇത് തീർച്ചയായിട്ടും ആദ്യം ദീപൻ വന്നു, നായികയാണ്. അതെ അതെ അതെ, സോറി, അതെ അതെ, കറക്റ്റാണ്. നായികയായിട്ട് ലീഡ് റോളിൽ നായികയായിട്ട് വന്നത് ഇത്രയും കാലം ശേഷമാണ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ നായികയായിട്ട് വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു നാഷണൽ അവാർഡ് വേണ്ടി വന്നിരുന്നോ വിളിക്കാനായിട്ട്? അല്ല, കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഈശ്വരൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു 18ഓ 20ഓ 25ഓ വയസ്സിലെ ചെയ്ത റോള് എൻ്റെ പ്രായമുള്ള ഒരു അമ്മ റോൾ എടുത്തപ്പോൾ ഞാൻ അതിലേക്ക് വന്നപ്പോൾ ഈശ്വരൻ്റെ ഒരു പവറുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് ഞാൻ മെലിഞ്ഞ ഹീറോയിനെ പോലെ ആയിരിക്കുന്നില്ലേ, എൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം തടിച്ച് വണ്ണം വെച്ച് നിൽക്കുമ്പോൾ എന്നെ കാണാൻ സ്വീറ്റ് അല്ലേ? എങ്ങനെയുണ്ട് ഇതില് സുരേഷ് ഏട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഇപ്പൊ ഓർമ്മ? എടി വാവച്ചി, നീ ഇങ്ങനെ കണ്ണൊക്കെ കുഴിഞ്ഞ്. അല്ല, ടിവി കാണുന്ന മോഡൽ പെമ്പിള്ളരെ പോലെ കഴിക്കാതിരിക്കല്ലേ, വല്ലതും കഴിക്കണം എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് പണ്ട് ജഗതിച്ചേട്ടൻ്റെ പടത്തിൽ പലരും ചോദിക്കും സിനിമയില്, ചേച്ചിക്ക് എവിടുന്ന് ചേച്ചി റേഷൻ? പല ക്യാരക്ടർ ജഗതിച്ചേട്ടൻ പറയും എൻ്റെ അടുത്ത് എത്രയോ പണത്തി കുറച്ച് തിന്ന്, നമ്മൾ കഷ്ടപ്പെടുന്ന. അത് ഇന്ന് തിരിച്ച് ഹീറോ പറയുകയാണ്, നീ ഇപ്പോഴത്തെ മോഡൽ പെമ്പിള്ളരെ പോലെ ആവാതെ വെല്ലമൊക്കെ തിന്ന് വണ്ണം വെച്ച് നിൽക്കാൻ. അപ്പോൾ നമുക്ക്, നിങ്ങൾ കുട്ടികളോടും ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതോ ഒക്കെ ഭാവിയിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് ഈശ്വരൻ തരും എന്നുള്ളൊരു സത്യമാണ് എൻ്റെ ലൈഫിനെ സംബന്ധിച്ച്. അനുവേണ്ട എല്ലാ സിനിമകളിലും നമുക്ക് ആലോചിക്കാൻ കൂടെ എന്തെങ്കിലും തരും അനുവേണ്ട. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത് നിർത്തി അടുത്ത് നിന്ന് തുടങ്ങണം, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, വളരെ പോസിറ്റീവായിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലേഡീസ് ഇത് കാണണം എന്ന് പറഞ്ഞത്. നിങ്ങൾ ചെറിയ പെൺകുട്ടികളാണെങ്കിലും നമുക്കൊക്കെ ഇപ്പോൾ, നിങ്ങൾ ഒരു 20 കുട്ടിക്ക് 50 ബുദ്ധിയുണ്ട്, കാരണം അവരുടെ കാലഘട്ടം അതാണ്. അപ്പോൾ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എങ്ങനെ വേണം, ഏതൊരു സിറ്റുവേഷനെയും എങ്ങനെ അതിജീവിക്കാം, നമ്മുടെ പങ്കാളിക്ക് എങ്ങനെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നമുക്ക്, അതായത് ജീവിതത്തിനെ എത്ര പുഷ്പം പോലെ കാണാം ഏത് സിറ്റുവേഷനിലൊന്നും വെക്കുന്നതാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ മസ്റ്റായിട്ട് ഈ ഫിലിം കണ്ടിരിക്കണം. അത്തരത്തിലുള്ള പെൺകുട്ടികൾ വളരെ ബോൾഡായിട്ടുള്ള പെൺകുട്ടികൾ ഇവിടെ ഉണ്ടോ? എന്തെങ്കിലും ആ ബോൾഡ് പെൺകുട്ടികൾക്ക് ചോദിക്കാനുണ്ടോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ബാ, ഈ കുട്ടിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് കണ്ടാലേ അറിയാം. കണ്ണാടി വെച്ച് എന്താ പേര്? ആ പറയൂ സ്നേഹ, എന്താ കുട്ടിക്ക് പറയാനുള്ളത്? ഓനെ, ഇത് അടൻസൊള്ളി അല്ല, സ്റ്റുഡൻസൊള്ളിയാണ്, സോറി. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ചെറിയ കാര്യങ്ങൾ മതി പൊട്ടിത്തെറിക്കാൻ, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉടനെ ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ക്യാരക്ടർ ഒരു വലിയ പ്രശ്നത്തെ അവസാന നിമിഷം വരെ ഇങ്ങനെ കടിച്ചമർത്തി അമർത്തി, അത് ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും സ്വന്തം കുടുംബത്തിൽ ഇത്രയും നല്ലൊരു ഉത്തമ ഭാര്യ, ഒരുപക്ഷെ നമ്മുടെ പണ്ടത്തെ കഥകളിലും സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ള, സ്വപ്നത്തിന് മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തമ ഭാര്യ. അപ്പൊ ചേച്ചി സത്യത്തിൽ ഈ റോള് ചെയ്തത് ഞങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന ഭാവിയിൽ ഭാര്യകളാകേണ്ട പെൺകുട്ടികൾക്കുള്ള ഒരു മാതൃകയാണോ, അതോ കൽപ്പന ചേച്ചിയുടെ ഒരു ചെറിയ അംശം ആ കഥാപാത്രത്തിലുണ്ടോ? ഇല്ല. മോളുടെ പേരെന്താ? സ്നേഹ. സ്നേഹ എന്താന്ന് വെച്ചാൽ, മോളെ ബേസിക്
എൻ്റെ ഒരു സ്വഭാവം ഞാൻ വളരെ പോസിറ്റീവായിട്ടെല്ലാം നേരിടുന്നൊരു സ്ത്രീയാണ്. ഞാൻ വയലൻ്റാവുന്ന ലൈഫിൽ അപൂർവമാണ്. ഇവർക്കൊക്കെ അറിയാം എന്നെക്കുറിച്ച്. ചിരിച്ചുകൊണ്ടല്ലാതെ എന്നെ കണ്ടിട്ടില്ല. ഒരുപാട് ജീവിത പ്രശ്നത്തിൻ്റെ നടുവിലും ഞാൻ ചിരിച്ചേ നിൽക്കാറുള്ളൂ. ഞാൻ സ്ത്രീകൾക്ക് എപ്പോഴും കൊടുക്കുന്ന ഉപദേശവും ഇതാണ്, എൻ്റെ ദുഃഖം നിങ്ങളോട് കാണിച്ചിട്ട് എനിക്കെന്താ ലാഭം? വളരെ തീച്ചവിട്ട് നിൽക്കുന്നൊരു സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ടേ നിന്നിട്ടുള്ളു. ചേച്ചി ഒരു ഫോട്ടോ. ഓക്കെ ഒരു മിനിറ്റ് മാമനെ, വേഗം എടുത്തിട്ട് പോണേ, വേഗം എടുക്കണമെന്ന് പറയുമ്പോഴായിരിക്കും 50 പേര് നമുക്ക് ബാക്കിൽ. ചേച്ചി ഒന്ന് നിൽക്കണേ, ഞാൻ ഇറങ്ങുന്നൊരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും. എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ പല പ്രാവശ്യം കിടക്കുമ്പോഴും എൻ്റെ തലക്കിൽ മൊത്തം നേഴ്സന്മാരാണ് ഫോട്ടോയും കഥയും കേൾക്കാൻ. അപ്പോൾ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് ഫ്രഷ്, ഏത് ദുഃഖവും ചിരിച്ചുകൊണ്ട് നേരിട്ടൊരാളാണ് ഞാൻ. സോ ഈ ക്യാരക്ടർ ചെയ്തപ്പോൾ എൻ്റെ ലാസ്റ്റ് സീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ മുമ്പിൽ ഞാനൊന്നും കാണിച്ചില്ല. പക്ഷേ എനിക്ക് ഞാൻ വണ്ടി വരുമ്പോൾ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ട് വന്നു. കാരണം നമ്മുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന റോൾ അപൂർവമായിട്ടേ ഒരാൾക്ക് കിട്ടാറുള്ളൂ. ബേസിക് ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മോള് ചോദിച്ച കറക്റ്റ് ചോദ്യമാണ്. ഈ പടത്തിൽ ഒരു ക്യാരക്ടറിൻ്റെ ഒരംശം എനിക്കുണ്ട്, എൻ്റെ ദേഷ്യമൊന്നും ഞാൻ മറ്റൊരാളെ കാണിക്കുന്ന വ്യക്തിയല്ല. ഓക്കെ, താങ്ക് യു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. താങ്ക് യു ശ്രേയ. എന്താ പേര്? എൻ്റെ പേര് ദിവ്യ. ദിവ്യ, ഓക്കെ. എൻ്റെ ചോദ്യം കൽപ്പന ചേച്ചിയോടാണ്. ഇത്രയും കുറേ വളരെ നാളുകൾക്ക് ശേഷം ഇത്രയും നല്ലൊരു റോള് ചേച്ചി ചെയ്തപ്പോൾ എന്തായിരുന്നു മോളുടെ അഭിപ്രായം? മോളെ, ആദ്യം നമ്മൾ ഇത്തരം ക്യാരക്ടേഴ്സൊന്നും മോളോട് പറയാറില്ല. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴേ ഈ സിനിമ മാത്രം റിലീസ് ചെയ്ത ശേഷം എനിക്ക് ഒരുപാട് കോൾസ് വന്നു. ഇപ്പോൾ ഫീൽഡിൽ തന്നെ നാദർഷ, അല്ലെങ്കിൽ ജോ മോള്, ഡയറക്ടർ നിസാർ സാർ, അതുപോലെ ഒരുപാട് ഡയറക്ടേഴ്സ് ഇങ്ങനെ വിളിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ മോളോട് പറഞ്ഞത് എൻ്റെ റോൾ ഇന്നതാണ്, ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ സങ്കടപ്പെടുന്നതൊക്കെ അവർക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. ഞാനിങ്ങനെ തറതലയൊക്കെ പറഞ്ഞ് ജയിച്ചാണിനെ പോലെ നിൽക്കുന്നതാണ് മോൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വിഷമവും വരുന്നു, കഴിഞ്ഞാൽ നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ റോൾസിനെ കുറിച്ച് പറയാറില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. ഏത് പടത്തിൽ അഭിനയിച്ചാലും ബ്ലൗസിന് ഇതുവരെ ഇറക്കം വേണം, മുതുക് തുറന്ന് കിടക്കരുത്. ഇത്രയും എൻ്റെ ബ്ലൗസിൻ്റെ 1.5 മീറ്ററാണ് എൻ്റെ ബ്ലൗസ്, കാരണം അത് സേഫാണ്. ഇവിടെ ഒന്നും കാണരുത്, ശരീരം കാണാൻ പാടില്ല. അങ്ങനത്തെ മോഡേൺ ഡ്രസ്സിടുന്ന ഇഷ്ടമാണ്, ജീൻസും ടീഷർട്ട് പോലൊക്കെ ഇടുന്ന ഇഷ്ടമാണ്. ശരീരം മറിഞ്ഞ് കിടക്കണം, സാരി കൊടുക്കുമ്പോൾ വയറും ഒന്നും ആരും കണ്ടുകൂടാ എന്നുള്ളതാണ് അവളുടെ ഇത്. അപ്പോൾ എന്താ കോസ്റ്റ്യൂം എന്ന് ചോദിച്ചാൽ അവൻ നൈറ്റിയാണ് എനിക്ക് കൂടുതലും. വീട്ടിലാണ് എനിക്ക് സീൻസ്, ഒരു സീനിലേ ഉള്ളൂ സാരി, ഒരു ഷോട്ടിലേ വരുന്നുള്ളൂ സാരി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കാണുമ്പോൾ ഞാൻ സങ്കടപ്പെടും. പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കുന്ന ഒരു കുട്ടിയല്ല, എന്നെപ്പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളല്ല, ഭയങ്കര സൗമ്യമാണ്, അപൂർവം കുറച്ചേ സംസാരിക്കുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ള കൽപ്പന ചേച്ചിയോടാണ്, ഇക്കാലത്ത് പെൺകുട്ടികൾ ജീൻസ് ഉപയോഗിക്കുക, ടീഷർട്ട് ഉപയോഗിക്കുക, ഇപ്പോൾ നമ്മളൊന്ന് ഒച്ചത്ത് സംസാരിക്കുക, ആ കാര്യത്തിനൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഇക്കാലത്തുള്ള പെൺകുട്ടികൾ എങ്ങനെയുള്ളവരായിരിക്കണം? ചേച്ചിയുടെ കുട്ടിക്കാലത്ത് ചേച്ചി എങ്ങനെയായിരുന്നു? ഇന്നത്തെ കാലഘട്ടത്തിൽ ജീൻസ് ഇടാം, നമ്മൾ കുർത്തയും ഇടാം, ഇതെല്ലാം ചുരിദാറാണ്. ഏറ്റവും സേഫ്റ്റി ആയ ഒരു സ്ത്രീയുടെ വേഷം സാരിയാണ്, ഏറ്റവും സെക്സി ഡ്രസ്സ് സാരിയാണ്, സെക്സി ഡ്രസ്സ് സത്യം. ചുരിദാർ ബെസ്റ്റാണ്, ജീൻസ് ഇടാം, നല്ല നീണ്ട കുർത്ത ഇടാം. പിന്നെ ഇത്തിരി വണ്ണമൊക്കെയുള്ള ഒരു അല്പം ശരീരമൊക്കെയുള്ള പെണ്ണുങ്ങൾ ലൂസ് കോസ്റ്റ്യൂം പെൺകുട്ടികൾക്ക് ഇടാം, അത്രയേ ഉള്ളൂ മോളെ. വിമർശനം വേറൊന്നും അല്ലായിരിക്കും പറഞ്ഞത്. ജീൻസ് മാത്രം ഇട്ടുകൊണ്ടൊരു കുട്ടി ചീത്താവുമെന്നോ മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക്, കാരണം ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോലും ഒരു പെണ്ണ് സുരക്ഷിതയല്ല. അപ്പോൾ പുറത്തുള്ളവർ വേണോ? അച്ഛനും മാങ്ങളമാരും സുരക്ഷ മുമ്പിൽ സുരക്ഷിതല്ലാത്ത നമ്മൾ അന്യപുരുഷന്മാർ നമ്മളെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് അത്തരം കോസ്റ്റ്യൂം ജീൻസ് ഇടുന്നതുകൊണ്ട് തെറ്റേയില്ല മോളെ, ചേരണം. ബാക്കി നമ്മുടെ കാലിൻ്റെ അളവൊക്കെ ഒത്തിരി മാംസമൊക്കെ ഉള്ള വണ്ണമുള്ളൊക്കെ ഉള്ള പെൺകുട്ടികൾ ഇട്ടാൽ അവർക്ക് തന്നെ അരോചകം തോന്നും. അത്രേ പറഞ്ഞോളൂ മോളെ, ഇടുന്നോണ്ട് കുറ്റമൊന്നുമില്ല. എൻ്റെ മോള് ജീൻസ് ഇടാറുണ്ട്. അല്ല ചേച്ചി, കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു എന്നാണ് ഈ കുട്ടി ചോദിച്ചത്? കുട്ടിക്കാലത്ത് മോളെ, എൻ്റെ കുട്ടിക്കാലത്ത് ജീൻസ് ഒന്നുമില്ല. ഞാൻ 35-ാമത്തെ വയസ്സിലാണ്. എനിക്ക് കൽപ്പന ചേച്ചിയാണ് ചോദിക്കാനുള്ളത്. ചേച്ചി ഇതുവരെയുള്ള ഫിലിംസിലൊക്കെ കണ്ടിരുന്നെങ്കിൽ ഒന്നെങ്കിൽ കോമിക് ക്യാരക്ടറായിരിക്കും, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടറായിരിക്കും. നമ്മുടെ ഫേമസ് ആയ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ കണ്ടിരിക്കുന്നത് വളരെ കോമിക് ആയ ക്യാരക്ടറാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സീരിയസ് ആയ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ കിട്ടിയത്. ആ അതിൽ നിന്നുള്ള മാറ്റം എന്താ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത്? ഇല്ലടാ, മാറ്റം ഉറപ്പിൽ നമ്മൾ ഫീൽ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എന്നും നമ്മൾ ഈ ചോറും കപ്പയും മീനും കഴിക്കുമ്പോൾ ഫ്രൈഡ് റൈസ് തിന്നണമെന്ന് ആഗ്രഹം തോന്നൂലേ? ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ എന്ന് പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ് നമ്മൾ ഒരേ ക്യാരക്ടറിൽ അങ്ങ് വീഴാതെ ഡിഫറെൻ്റായിട്ട്, പ്രത്യേകിച്ച് കോമഡി എന്നൊക്കെ സീരിയസ് റോൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് ദസ്നി, നമുക്കൊക്കെ ഉണ്ട് ആ ഫീല്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റായിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് മോളെ. കാരണം എന്തറിയോ, ഹീറോയിൻ ഒറ്റപ്പടം കൊണ്ട് രക്ഷപ്പെടാം, ആ തലയിലെഴുത്ത് നന്നായാൽ രക്ഷപ്പെടാം. ഒരു കോമഡി ആർട്ടിസ്റ്റിന് 50 പടം വേണം ഞാൻ ചെയ്തത് കോമഡിയാണെന്ന് ജനങ്ങൾ ചിരിക്കാൻ, ഓ ഇവള് ചെയ്ത കോമഡിയല്ലേ എന്ന് തോന്നാൻ. പക്ഷേ അത് വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വലിയ പാടാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് അങ്ങനെ. ഞാനിപ്പോൾ അധികം ജഗതി ചേട്ടൻ്റെ ഈ ഒരു ആക്സിഡൻറ്റിനൊക്കെ ശേഷം പിന്നെ വരുന്ന ക്യാരക്ടർ കാരണം ഇപ്പോൾ അശ്ലീല ചൊവയുള്ള ഡയലോഗ്സൊക്കെ ഉള്ളതുകൊണ്ട് കോമഡി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടി വന്ന സിനിമകളിലാണ് ഇത്തരം ക്യാരക്ടേഴ്സ് വന്നത്. പക്ഷേ അപൂർവമാണ്,
ഒരുപാട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹമാണ്, ഇതൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമാണെന്നേ പറയാൻ പറ്റും. നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും ഒരു സീരിയസ് ആയ. ഏ, ഒരിക്കലും അതൊക്കെ വെറുതെ സിനിമയിൽ അതൊക്കെ വേസ്റ്റ് മോളെ. നാഷണൽ അവാർഡ് കിട്ടിയോണ്ടൊന്നും കൂടെ ആരും നല്ല റോളൊന്നും തരൂല. ഒന്ന്, നമ്മുടെ ടൈം നന്നായിരിക്കണം. രണ്ടാമത്, അങ്ങനെ ഒരു കഥാപാത്രം നമുക്ക് വരണമെങ്കിൽ നമ്മുടെ സമയം നന്നായാൽ മാത്രമേ ഒരു ക്യാരക്ടർ വരൂ. എന്തുകൊണ്ട് എനിക്ക് 20 കൊല്ലം മുമ്പ് സുരേഷ് ഗോപിയുടെ നായികയായിട്ട് കിട്ടിയില്ല? അന്ന് ഞാൻ ഇത്രയും ചെറുപ്പമില്ലേ? ഇതേ സൗന്ദര്യവും കാഴ്ചയും എനിക്ക് അന്നുമില്ലായിരുന്നു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് വൈകിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അത് ആ ടൈമിൻ്റെയാണത്. അതുകൊണ്ട് എനിക്ക് നാഷണൽ അവാർഡ് അതിനെക്കുറിച്ച് അതും കിട്ടിയത് വൈകിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിരിച്ചത് എപ്പോഴിരുന്നാലും കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ തന്നെ ഒരു സോൾ എന്ന് പറയാം നമ്മുടെ അനൂപ് മേനോൻ. അനൂപേട്ടൻ ഇപ്പോൾ നമ്മളെ കൂടെ ഇല്ല, എന്നാലും അനൂപേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. അനൂപ് എങ്ങനെ, അതെ, അയ്യോ എൻ്റെ ദൈവമേ. കാരണം എൻ്റെ കഥാപാത്രം മോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്ന അനൂപാണ്. ഞാൻ ഈ തമിഴിൽ ഭാഗ്യരാജ് സാറ്, ബാലുമഹേന്ദ്ര സാർ, കമൽ സാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ തമിഴ് സംവിധായകർ നമുക്ക് പറഞ്ഞു തരും ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ. മലയാളത്തിൽ ഈ 200-ഓളം സിനിമ ചെയ്ത എന്നെ ഈ സിനിമയിലുള്ള ആകെ എനിക്ക് 5 സീൻ വരുമോ മുന്നേ? 5 സീൻ വരും. ആ, ഒരു 8 സീൻ എന്ന് കൂട്ടിക്കോളൂ. ആ ഷോട്ടിൽ അഭിനയിക്കാൻ വന്നിട്ട് ക്യാരക്ടർ പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ടു, യൂഷ്വലായിട്ട് നമ്മൾ നിൽക്കുക. ചേച്ചി വേണ്ട, ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് പറയുമ്പോൾ അയ്യോ ചേച്ചി ഇതല്ല ഞാൻ ഉദ്ദേശിച്ച, പുരികം പൊക്കണ്ട, അയ്യോ ചേച്ചി പുരികം താക്ക്, പുരികം താക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഈ രണ്ട് പുരികം അനാവശ്യവും തോന്നിയ ഒരു സിനിമ ഇതാ. സുരേഷ്ഠൻ ഒരു ഇത് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പം സുരേഷ്ഠൻ പറയും എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യേണ്ടി വന്നു. അപ്പൊ ചേച്ചി പറയും ഇതിനേക്കാളാണ് പെണ്ണ് പിടിക്കാൻ പോണായിരുന്നു. ആ ചേച്ചി എന്നാന്ന് പറയും പ്ലീസ് ചേച്ചി, അത് ഒരിക്കൽ കൂടെ കേക്കട്ടെ. ഞാൻ പറയും അദ്ദേഹത്തിനോട്, അദ്ദേഹം ആ കുറ്റബോധത്തോടെ ഇരിക്കുക, ഭാര്യ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വെച്ച് ഞാനെന്ന ഭാര്യ പറയുകയാണ്, അതാണ് ഒരു ഭാര്യ അടുത്തിയെന്ന് കാര്യം ചോദിക്കും. അണ്ണ എന്തിനാണ് ഈ ഒരു കോലത്തിൽ ഇറങ്ങി വന്നതെന്ന്. അപ്പോൾ പുള്ളി ഇങ്ങനെ കാര്യം പറയും എന്നോട്, ഞാൻ പോയത് ഇതിനാണ് വാവേ, നീ ഉദ്ദേശിച്ചതിനല്ലെന്ന്. അയ്യ അണ്ണ ഇതിലും പോണമെന്നല്ല അണ്ണ പെണ്ണ് പിടിക്കാൻ പോണമായിരുന്നണ്ണ. എന്താ ആ ഒരു ഭാര്യ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ഷോട്ട് എടുക്കാൻ ചേച്ചി പുരികം പ്ലീസ് പ്ലീസ്. ഇത്രയും പടത്തിൽ നമ്മൾ ഈ കോമഡിയിൽ എന്തോ ആവാ, ഇയാൾ എന്തോ വിചാരിച്ചെന്നൊക്കെ ചോദിച്ചു പുരികം ഇങ്ങനെ ആയിപ്പോയി. ഉടനെ ചേച്ചി ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, അതിന് ചേച്ചി പുരികത്തിൻ്റെ ആവശ്യമില്ല. ശരി ഓക്കെ, പുരികം താത്ത ഡയലോഗ് പറഞ്ഞു. എനിക്കെത്ര പറഞ്ഞിട്ടും അനി പൊടിയൊന്നും ഒരു ഒറ്റ അടി എന്നെ. ഞാൻ പെട്ടെന്ന് ദീപനെ ഇങ്ങനെ നോക്കിയപ്പോൾ ദീപം പെട്ടെന്ന് കണ്ണടച്ചിട്ട് അല്ല അതിൻ്റെ ഒരു കുറവ് ചേച്ചിക്ക് ഉണ്ടായിരുന്നുള്ള മറ്റുള്ളവനങ്ങ് താന്നു. അപ്പോൾ ഞാൻ സുരേഷ് ചേട്ടനോട് ചോദിച്ചേ, ചേട്ടാ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞ നീ ഉമ്മായിരി, ഞാൻ എൻ്റെ പുരികം താത്തോണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ സുരേഷ് ഗോപി ഞാൻ പറഞ്ഞു അതിൻ്റെ ചേട്ടനോടും പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞു ഞാൻ എന്നോട് ചേട്ടാ ഇപ്പം പറഞ്ഞു. ആ എന്നോട് 4 ദിവസമായിട്ട് ഇവൻ പറയാ ജമ്മൻ ചെയ്യണ ഈ പുരിയെ, ഇവൻ പറഞ്ഞതിന് ശേഷം പുരിയെ മേപ്പോട്ട് എന്നെ കയറി കയറി പോവാ, നമ്മളോടൊരാൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെയുള്ള ആ സീനിൽ ഇങ്ങനെ താഴെ കുത്തിയിരിക്കുക അനു. ആ പറയണം ചേട്ടൻ, ചേച്ചി പറയൂ, ആ ചേട്ടൻ പറയൂ, ഓക്കെ ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലേ ഏട്ടാ, അത് വേണ്ട, അത്ര ചേട്ടൻ അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട. ഞാൻ ചേച്ചി ഈ ക്യാരക്ടർ എങ്ങോട്ട് കൊണ്ടുപോകണു എന്ന് വിചാരിച്ചു. പക്ഷേ പടം കണ്ട ക്ലൈമാക്സിൽ ഒരു ഷോട്ടുണ്ടല്ലോ, ആ എൻ്ററിഞ്ഞ് ഓടി വരുന്നൊരു സീനിൽ ഞാൻ ഗ്ലിസറിനിട്ടു. ആരോട് ചോദിച്ചുകൊണ്ട് ചേച്ചി ഗ്ലിസറിനിട്ട്? അപ്പോൾ ദീപൻ അവിടെ ഒന്നുകൊണ്ട് ഇടയ്ക്ക് അനൂപിനോട് പറയുന്നത് ചേച്ചി ഗ്ലിസറിനിട്ട് നീ പോയി പറയണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചേ ഗ്ലിസറിനിട്ട്, ചേച്ചി എന്തിനത് ചെയ്തു? ഞാൻ പിന്നെ അത് വായിച്ചപ്പോൾ ഗ്ലിസറിൻ, ഗ്ലിസറിൻ വേണ്ട, ഗ്ലിസറിനിട്ടാലേ ജനങ്ങൾക്കറിയുമെന്നുള്ള ധാരണ തെറ്റാ, തുടക്കി ചേച്ചി ഗ്ലിസറിൻ തുടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഗ്ലിസറിൻ കംപ്ലീറ്റ് തുടച്ചപ്പോഴാണ് കണ്ണ് ബ്ലഡ് പോലിരുന്നത്, ഭയങ്കര ബ്ലഡ് കളർ കളറിലിരുന്നു. എന്നിട്ട് ചേച്ചി മൈൻഡ് ചെയ്യുന്നേയില്ല, ഈ ക്ലൈമാക്സിനെ കുറിച്ച് ചേച്ചി ബോധവതിയല്ല, പുഷ്പം പോലെ ലൈഫ് കാണുന്ന ഒരു സ്ത്രീയാണ്. കാരണം നമ്മൾ ട്രിവാൻഡ്രം സ്ലാങ്ങിന് ഒരു ഹ്യൂമറുണ്ട് ആദ്യമേ തന്നെ, എന്തരപ്പി സുഖങ്ങളി എന്നെ നീ ചോദിക്കുമ്പോൾ നമുക്കൊരു ചിരി വരും. അപ്പോൾ ഈ ആ ഇന്നസെൻ്റ് ആ ലാംഗ്വേജിൻ്റെ കൂടെ തന്നെ ഞാൻ ആകെ കോമഡി വർക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇത്തരം ചില സ്വീകരിച്ചില്ല. എൻ്റെ ഭാഷയുടെ കോമഡിയേ ഉള്ളൂ, എൻ്റെ എക്സ്പ്രഷൻ ഒരിക്കലും കോമഡി അല്ല എന്നുള്ളതാണ്. അപ്പം അത്ര കഷ്ടപ്പെട്ടിട്ട് ഓരോ എക്സ്പ്രഷൻ ഇപ്പം ഞാൻ ആലോചിക്കുന്ന മൊത്തം ഇതാണ്. ഇനി ഒരു പടത്തിന് പോയി ഞാൻ പുരികം അനക്കുകയില്ല, അതിൻ്റെ പ്രാക്ടീസിലാണ്. ഇപ്പം സീരിയസ് ആയിട്ട് അത് അഭിനയിച്ച് നോക്കുമ്പോഴേ അറിയൂ കേട്ടോ. ഇവരുടെ ഒരു ഡയറക്ഷനിൽ അനൂപും ദീപനും ഒക്കെ ആണെങ്കിൽ നമ്മുടെ പുരികം വേസ്റ്റാ മോനെ, ഫുൾ ഷേവ് ചെയ്തിട്ട് വാ, അത് വേണ്ട, അതുണ്ടെങ്കിലല്ലേ അത് മേപ്പോട്ടും കീപ്പോട്ടും ഒക്കെ വരുള്ളൂ. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് കണ്ടാലറിയാം എൻ്റെ എക്സ്പ്രഷൻസ്, കാരണം അത് മതി. കാരണം നമ്മൾ കൂടുതൽ കിടന്ന് മെടച്ച് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട സ്റ്റൈലിൻ്റെ കാലം പോയി. ഇപ്പോൾ ഇങ്ങനെ നിന്നിട്ട് എന്തരണ്ണ അണ്ണ പേടിച്ചോ എണ്ണ, എന്നാൽ അണ്ണനെ കണ്ടപ്പം അത് മതി ചേച്ചി, കണ്ണ് മതി. അത്രയ്ക്ക് ഓരോ എക്സ്പ്രഷനും 4 ദിവസത്തെ വർക്ക്, ഒരു 5 ദിവസത്തെ വർക്ക്, 20 ദിവസത്തെ പീഡനം ഞാൻ അനുഭവിച്ചു എന്നുള്ളതാണ്, അഭിനയ പീഡനം. അല്ല, എന്നാലും നമുക്ക് ഇതിൽ പറയപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുരേഷേട്ടൻ്റെ അഭിനയമാണ്. ശരിക്കും എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. അതുപോലും ഞാൻ പറഞ്ഞില്ലേ, അത് കാച്ചിക്കുറുക്കി എടുത്താ. സുരേഷേട്ടൻ്റെ എല്ലാ പടങ്ങളിലും ക്ലൈമാക്സ് എങ്ങനെ ഇരിക്കും?
വെടിവെപ്പ് അടി ഡയലോഗ്. നിങ്ങൾ ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ സുരേഷ് ഏട്ടൻ സംസാരിക്കുന്നില്ല 6 മിനിറ്റ്. സുരേഷേട്ടൻ ആദ്യത്തെ പടമായിരിക്കും. ചേച്ചിയുടെ അടുത്ത് പോയി ഒരു കാര്യം മാത്രമാണ്, വാവാച്ചി എവിടെ, നിന്റെ ചേച്ചി എവിടെ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞത് സുരേഷ് ഏട്ടൻ സംസാരിക്കുന്നില്ല എന്നാ പറഞ്ഞത്. സുരേഷ് ഏട്ടന്റെ ഇരിപ്പും നടപ്പും സുരേഷ് ഏട്ടനെ ലിമിറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. സാധാരണ പുള്ളി എല്ലാം കുറച്ച് ഹൈപ്പർ ആയിട്ട് ചെയ്യുന്ന ആളാണ്. ഇതില് ഇവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യും കാലും ഇടുപ്പും പുരികം വരെ ഡേഞ്ചറാണ്. നമുക്ക് വേസ്റ്റ് ആണ് പുരികം. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും കാണും. എ ഗ്രേറ്റ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു യു ഓൾ. താങ്ക് യു സോ മച്ച്. ഗവൺമെൻറ് ആയുർവേദ കോളേജ് തൃപ്പുണിത്തുറ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.